Good morning all. Welcome back to the new session of Engineering Mechanics. Today we are going to see how to calculate the acceleration and tension of a body which is placed on an inclined surface without considering the friction. In the previous session we have already discussed about the body which is placed on a horizontal surface with or without considering the friction, and also we have studied how to calculate the acceleration and tension of the same body on the surface. Let's move to the topic. Let me read the question. Two bodies of weight 40 Newton and 50 Newton are connected to the two ends of a light inextensible string passing over a smooth pulley. A weight 40 Newton is placed on a smooth inclined surface and 50 Newton is hanging free in air. If angle of the plane is 15 degree, find acceleration and tension. Take g equal 9.81 meter per second square. അപ്പോൾ നമുക്ക് പ്രീവിയസ് സെഷനിലെല്ലാം കണ്ടതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ബോഡി 40 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് സർഫസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. 50 ന്യൂട്ടൺ ഹാങ് ചെയ്തിരിക്കുകയാണ് ഫ്രീ ആയിട്ട്. അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 15 degree. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് അനാലിസിസിനെ എടുക്കുമ്പോഴത്തേന് ഫസ്റ്റ് 40 ന്യൂട്ടൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിന് ശേഷം അതിലുണ്ടാകുന്ന ഫോഴ്സുകൾ വളരെ വളരെ കൃത്യമായിട്ട് നമ്മളത് നോട്ട് ചെയ്യണം. ഫോഴ്സുകൾ അപ്പിലേക്ക് വരുന്ന ഫോഴ്സ്, അതേ ബോഡി മൂവ്മെൻറ്റ് അപ്പിലേക്ക് വരുന്ന ഫോഴ്സ് ഏതാണ്, ഡൗൺ ഫോഴ്സ് ഏതാണ്, അവിടെ വരുന്ന കമ്പോണൻസ് ഏതാണ്, അതേപോലെ തന്നെ ഫ്രിക്ഷൻ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഒരു ബോഡി ഫ്രീ ഫോളാണ്. ഫ്രീ ഫോളായ ബോഡിയുടെ അതേപോലെ ടെൻഷനും ബോഡി വെയ്റ്റും നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വരച്ചിടണം. ഇനി നമ്മുടെ 40 ന്യൂട്ടൺ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡിയുടെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന 40 ന്യൂട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ്. ബോഡി മൂവ് ചെയ്യുന്നത് അപ്പേർഡാണ് ബോഡി മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 15 degree. നമ്മുടെ ആംഗിളിന് ഇപ്പോൾ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ കേസ് പറഞ്ഞാൽ ആംഗിളിനെ വെച്ചിട്ടായിരിക്കും അവിടെ ബോഡി മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത്, 15 degree. അപ്പോൾ ആ 15 degree നമുക്കറിയാം ബോഡി മൂവ് ചെയ്യുന്ന പെട്ടെന്ന് നമ്മുടെ ഫ്രീ ഫോൾ ബോഡിക്ക് പെട്ടെന്ന് നമ്മുടെ ഇൻക്ലൈൻഡ് സർഫസിലിരിക്കുന്ന ബോഡിയെ എന്താ സ്ലൈഡ് ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസ്, അത് അപ്പിലേക്കായിരിക്കും സ്ലൈഡ് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സുകൾ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ടെൻഷൻ ടി. അതേപോലെ തന്നെ അപ്പോർഡ് റിയാക്ഷൻ R1. R1 നേരെ വിപരീതമായിട്ട്, അതായത് ബോഡി ഇരിക്കുന്ന ഒരു ഇൻക്ലൈൻഡ് സർഫസിലാകുമ്പോൾ വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ അത് ഒരു ആംഗിളിലായതുകൊണ്ട്, 15 degree വരുന്നതുകൊണ്ട് അവിടെ വരുന്ന കമ്പോണൻസ് മാർക്ക് ചെയ്യണം, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ്. സോ നമ്മുടെ വെർട്ടിക്കൽ R1 ഓപ്പോസിറ്റിലുള്ള നമ്മുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 40 cos 5 degree 15 degree, മറ്റേത് 40 sin 50 degree ആണ്. അപ്പോൾ ഇനി നമ്മൾ ഡി ആലംബേർട്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. നമുക്കറിയാം എഫ് ഫിസിക്കൽ ടു എം എ ആണെന്നറിയാം. സോ അവിടെ വരുന്ന ടെൻഷൻ മാർക്ക് ചെയ്യണം. അപ്പോൾ അതായത് ടി മൈനസ് 14 sin 15 degree ഈക്വൽ എമ്മിൻ്റെ അവിടെ 40/9.81A. ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ടി മൈനസ് 40 sin 15 degree കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10.353 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈക്വൽ 40/9.81A 4.077A എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ടി മൈനസ് 4.077A ഈക്വൽ 10.353 എന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാസ് ആണ് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. അപ്പോൾ മാസ് ആകുമ്പോഴത്തേന് വെയ്റ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മൾ മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, W=mg ആണെന്നറിയാം. സോ 40/9.81 കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും, അവിടെ മാസ്സായിട്ട് മാറും. അപ്പോൾ അതാണ് എം എ എന്ന് പറഞ്ഞ് വരുന്നത്. അതേപോലെ നമ്മുടെ എഫ് എന്ന് പറയുന്ന ടേം കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ബോഡി മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് അവിടുത്തെ സൈന് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിർണ്ണയിക്കേണ്ടത്. സോ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന അപ്പേർഡിലേക്ക് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ സൈൻ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം
ബോഡി മൂവ്മെൻ്റ് അപ്പോഴും നമ്മൾ പോസിറ്റീവ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. അതേസമയം ഡൗൺവേർഡിലേക്കാണ് വരുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. സോ എഫ് ഈസ് ഈക്വൽ ടു എം എ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. സോ ഇനി നമ്മൾ 50 ന്യൂട്ടൺ ബ്ലോക്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ ബോഡി ഡയഗ്രം പഴയതുപോലെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. 50 ന്യൂട്ടൺ വെയ്റ്റ് ഡൗൺവേർഡിലേക്ക് മാർക്ക് ചെയ്യുക, ടെൻഷൻ അപ്വേർഡിലേക്ക് മാർക്ക് ചെയ്യുക. ബോഡി മൂവ് ചെയ്യുന്നത് 40 ന്യൂട്ടൺ ബ്ലോക്ക് മുകളിലേക്ക് പോകുമ്പോൾ 50 ന്യൂട്ടൺ നേരെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡൗണിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ബോഡി മൂവ്മെൻറ്റ് ഡൗൺവേർഡ്സ് ആണ്. ദെൻ ഡി ആലംബേർട്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക, എഫ് ഈസ് ഈക്വൽ ടു എം എ ചെയ്യുക. ചെയ്യുമ്പോൾ ടി മൈനസ് 15 ഈക്വൽ ടു 15/9.81 എ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. എന്നിട്ട് മൈനസ് ഓഫ്, അതായത് ബോഡി മൂവ്മെൻറ്റ് ഡൗണിലേക്കായതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ അവിടെ കൊടുക്കണം, മൈനസ് ഓഫ് ടി മൈനസ് 15 ഈക്വൽ 15/9.81 എ. ഓക്കെ, അപ്പം നമ്മളത് വെച്ചിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മൈനസ് ടി പ്ലസ് 15 ഈക്വൽ 15/9.81 ആൻസറാണ് 1.529 എ. അത് നമ്മുടെ ഈക്വൽ സൈന് റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേന് അത് പോസിറ്റീവും ലെഫ്റ്റിലാവുമ്പോൾ അത് നെഗറ്റീവോ, അങ്ങനെയാണ് മൈനസ് ടി മൈനസ് 1.529 എ എന്ന് വന്നേക്കുന്നത്. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ടി പ്ലസ് 1.529 എ മൈനസ് 15 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഈ കിട്ടുന്ന ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്ററിലോ അല്ലാതെയോ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള മാനുവൽ കാൽക്കുലേഷനിലൂടെയോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ആൻസർ, അതായത് ടെൻഷനും ആക്സിലറേഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ടെൻഷൻ നമുക്ക് 13.73 ന്യൂട്ടൺ എന്നും ആക്സിലറേഷൻ എ 0.829 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറെന്നും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ടേംസ് ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റിയത്. പക്ഷേങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേംസ് ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താ ഈ ടെൻഷൻ ഓപ്പോസിറ്റായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ കൺസിഡർ ചെയ്യണം. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ് വെൽ. താങ്ക് യു സോ മച്ച്.